വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നല്ല നൈസ് സേമിയ ഉപയോഗിച്ചിട്ട് രുചികരമായ കുഴഞ്ഞു പോകാത്ത ഉപ്പുമാവ് തയ്യാറാക്കുന്ന റെസിപ്പി കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നല്ല നൈസ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് ആണ്. പിന്നെ നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കാൻ മേടിക്കുന്ന സേമിയ അതിനേക്കാളും വളരെ നൈസാണ്. ഇത് തിന്നാണിത്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കണ്ട ഇതുപോലെ തന്നെ ഉണ്ടാവുക. ഇത് കൈവച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഇത് റോസ്റ്റഡ് ആണ്. നമുക്കിത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് വെള്ളത്തിലേക്ക് ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വറുത്തുണ്ടാക്കുമ്പോൾ നെയ്യുടെ ഒരു പ്രത്യേക മണവും കൂടി നമ്മുടെ ഉപ്പുമാവിന് കിട്ടും. വറുത്തുണ്ടാക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് കൂടുതലും. അപ്പോൾ ഇതേ സേമിയ ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേ ഇവിടെ ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി, ഉണക്കമുളക്, സവാള, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബീൻസൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നെയ്യ് മെൽറ്റാകുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. കണ്ടാൽ അത് ഇതുപോലെ എങ്ങനെ വരിക, ഒരുമിച്ച് അങ്ങ് വരും സേമിയ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചുടച്ച് കൊടുക്കുക. നമുക്ക് വലിയ സേമിയ കുറച്ചും കൂടി ഈസി ആയിട്ട് റോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറുത് അങ്ങനെയല്ല കേട്ടോ, അത് റോസ്റ്റ് ചെയ്യാനിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അടിവശം ഇങ്ങനെ ബ്രൗൺ കളറായി വരും. ആ സമയത്ത് ഇങ്ങനെ തിരിച്ച് 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 ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ടാവും. നല്ലോണം നമുക്ക് തൊട്ട് നോക്കിയാൽ അവർ നല്ലോണം ചൂട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ തന്നെ ആയാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ നന്നായി പോയിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനെ നല്ല ഏകദേശം കളർ ചേഞ്ചൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ചേർത്ത നെയ്യ് ഇതിൻ്റെ എല്ലാ വശത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഈ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കണം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലേ അതിൻ്റെ ഒരു മണം കിട്ടുള്ളൂ. സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കുമ്പോഴത്തേനും ശരിക്കും അതിൻ്റെ മണം തന്നെ പോകും. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. കുറച്ച് കടുകിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ നന്നായിട്ട് അങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പരിപ്പ് ഇങ്ങനെ നമ്മൾ ഉപ്പുമാവ് കഴിക്കുമ്പോൾ കടിക്കും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, പ്രത്യേകിച്ച് സേമിയ ഉപ്പുമാവിൻ്റെ കൂടെ. അപ്പോൾ പരിപ്പൊന്ന് റോസ്റ്റ് ആവട്ടെ. ഇനി പരിപ്പ് റോസ്റ്റ് ആവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഉണക്കമുളക് മുരിയുന്ന നല്ല മണമൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മറ്റ് ചേരുവകൾ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇഞ്ചിൻ്റെ പച്ചക്കുത്ത് മാറാതെ അങ്ങനെ നിൽക്കും. സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ നല്ല തിന്നായിട്ട് നീളത്തിലരിഞ്ഞാണ് അപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർക്കാം. ക്യാരറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നീളത്തിലരിഞ്ഞത്. നമുക്ക് സാധാരണ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ചേർത്താലും കഴിക്കാൻ ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഉപ്പുമാവ് ടോട്ടലിലേക്കുള്ള ഉപ്പ് മുഴുവനായിട്ടും നമുക്ക് ചേർക്കാം. അതായത് ഉപ്പുമാവിലേക്കുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റവ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. അധികം വെള്ളമൊന്നും സേമിയ ഉപ്പുമാവിന് ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ചെറുത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വെട്ടി തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്ന് വെള്ളത്തിൽ സോക്കാവുമ്പോൾ തന്നെ നല്ലോണം സോഫ്റ്റ് ആവും.
അപ്പോൾ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും. ആദ്യം എല്ലാ വശവും നന്നായിട്ട് വെള്ളം മുക്കിയെടുക്കുക. ഇനി ഇത് എല്ലാ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ പിന്നെ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ദേ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ അംശം പോകാനുണ്ട്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, നമ്മൾ ഇത് മിക്സ് ചെയ്യും തോറും ഇത് ആവി ഇങ്ങനെ പോകും തോറും ഇത് കൂടുതൽ വിട്ട് വിട്ട് തന്നെ വരും. അപ്പോൾ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ കുഴഞ്ഞു പോവാത്ത കിട്ടില്ല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് സേമിയ ഉപ്പുമാവ്. ഈ ചെറിയ സേമിയ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രുചി കിട്ടാറുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലെ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും. പിന്നെ കറിയും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.